നമ്മുടെ ഭാരതം ഭരിക്കുന്ന പാർട്ടിയുടെ തലതൊട്ടപ്പന്മാർ, ചിലരെയൊക്കെ പുകച്ച് പുറത്താക്കുന്ന കാഴ്ച നമുക്ക് കാണാൻ സാധിക്കും. നമ്മുടെ മഹാരാഷ്ട്ര ഭരിച്ചിരുന്ന ഉദ്ധവ് താക്കറെ എങ്ങനെയാണ് പുകച്ച് പുറത്താക്കിയതെന്നറിയാം. ടി എം സിയുടെ കൂടെയുള്ള കുറേ എം പിമാരെ പുകച്ച് പുറത്താക്കിക്കൊണ്ടിരിക്കുന്നത് എങ്ങനെയാണെന്നറിയാം. ചന്ദ്രബാബു നായിഡുവിനെ പണ്ട് പുകച്ച് പുറത്താക്കിയത് എങ്ങനെയാണെന്നറിയാം. AIADMKയെ എങ്ങനെയാണ് വരച്ച വരയിൽ നിർത്താൻ പോകുന്നത് എന്നുള്ളതും അറിയാം. യെദ്യൂരപ്പയെയും തിരക്കേടില്ലാത്ത വിധത്തിൽ പുറത്താക്കിയിട്ടില്ലെങ്കിലും ഒതുക്കാൻ കൃത്യമായിട്ട് സാധിച്ചു എന്നുള്ളതാണ്. ആരായാലും ശരി, കഴിവുകേട് കാണിച്ചാൽ അവനെ വരച്ച വരയിൽ നിർത്താനുള്ള കപ്പാസിറ്റി ഉണ്ടാകണം. പുകച്ച് പുറത്താക്കി പിന്നെ കുറച്ച് ശിക്ഷാ നടപടികൾ കഴിഞ്ഞ് തിരിച്ചെടുക്കുക വേണം. സ്ഥിരമായിട്ട് ശത്രുക്കളും അങ്ങനെയൊന്നുമില്ല. ആ ഒരു ടെക്നിക്ക് പ്രയോഗിച്ചിരിക്കുന്നതാണ്, പുകച്ച് പുറത്താക്കുന്ന ടെക്നിക്കാണ്. ആരും പ്രതീക്ഷിക്കാത്ത വിധത്തിൽ നമ്മുടെ വീടോ വീടിൻ്റെ ഭാഗമോ കടയോ ബിസിനസ് സ്ഥാപനമോ കെട്ടിടമോ ഭൂമിയോ വാടകയ്ക്ക് കൊടുത്താൽ അവനെ പുകച്ച് പുറത്താക്കേണ്ടത് എങ്ങനെയാണെന്നറിയോ? ഇപ്പോൾ നിങ്ങൾക്ക് നല്ല ഗംഭീര നിയമമാണ്. വളരെ സിമ്പിൾ പരിപാടിയാണ്. ഭാരതത്തിലെ എല്ലാ ജില്ലകളിലും ഈ വാടക ടെനൻ്റ് ആക്ടിവിറ്റി കൺട്രോൾ ചെയ്യാനുള്ള ഒരു കമ്മീഷണർ ഉണ്ടാവും. വളരെ സിമ്പിളാണ്, വളരെ സിമ്പിളാണ്, വലിയ തിരക്കൊന്നും ഉണ്ടാവില്ല. നിങ്ങളുടെ വീടോ നിങ്ങളുടെ കടയോ നിങ്ങളുടെ സ്ഥാപനമോ ഭൂമിയോ വാടകയ്ക്ക് കൊടുത്തിട്ടുണ്ടെങ്കിൽ വാടക ചീട്ട് എഴുതുക. ഒരു വർഷത്തേക്ക് വാടക ചീട്ട് എഴുതിയാൽ ആ ചീട്ടിൻ്റെ ഒരു കോപ്പി കമ്മീഷണർക്ക് എത്തിച്ചേക്കാം. അത് നേരിട്ട് പോയി കൊടുക്കണമെന്നൊന്നുമില്ല, അത് വാട്സപ്പിലൂടെ അയച്ചാലും മതി. ഫുൾ ഡീറ്റെയിലും ഫോൺ നമ്പറും വെച്ചിട്ട്, സിമ്പിൾ ടെക്നിക്കാണ്. നിങ്ങൾ 10,000 രൂപയ്ക്കാണ് വാടകയ്ക്ക് കൊടുത്തിരിക്കുന്നത്, ഒരു വർഷത്തെ കാലാവധിയാണ് വെച്ചിരിക്കുന്നത്. ആ ഫോമൊക്കെ ഫില്ല് ചെയ്ത് കറക്റ്റായിട്ട് അവിടെ എത്തിച്ചിട്ടുണ്ട്. ഒരു വർഷത്തേക്ക് നിങ്ങൾക്ക് വാടക കിട്ടും. സാധാരണഗതിയിൽ ചിലപ്പോൾ ഇപ്പം അത്രയും അധികം ഇല്ല, പണ്ടൊക്കെ ഈ വാടകക്കാരൻ മാറിയില്ലെങ്കിൽ അയാൾ മാറാൻ പറയും. അയാൾ പറയും നിങ്ങൾ ധൃതി പിടിക്കല്ലേ, അങ്ങനെയാണ് ഇങ്ങനെയാണ്. പിന്നെ അവസാനം കോടതിയിൽ പോയി കഴിഞ്ഞാൽ 10, 12, 13 വർഷം അവിടെ കിടന്ന് നിരങ്ങിയിട്ട് ആ കാലയളവിൽ വാടകയും കിട്ടില്ല. അങ്ങനെയാണല്ലോ നടന്നുകൊണ്ടിരുന്നത്. പുതിയ നിയമപ്രകാരം സിമ്പിളാണ്. 10,000 രൂപയാണ് നിങ്ങൾ വാടകയ്ക്ക് കൊടുത്തിരിക്കുന്നതെങ്കിൽ 12 മാസത്തെ കാലാവധിയാണെങ്കിൽ 12 മാസം കഴിയുമ്പോൾ ഇയാൾ മാറിയില്ലെങ്കിൽ 13-ാമത്തെ മാസം 14-ാമത്തെ മാസം ഈ 2 മാസങ്ങളിൽ 10,000 രൂപ വാടക ഓട്ടോമാറ്റിക്കലി 20,000 രൂപയാവും. ഇപ്പോൾ 13-ാമത്തെ മാസം 20,000 രൂപ, 14-ാമത്തെ മാസം 20,000 രൂപ, 15-ാമത്തെ മാസം അത് 40,000 രൂപയാവും. 10,000 രൂപ റെൻറ്റിൻ്റെ സ്ഥാനത്ത് 40,000, 15-ാമത്തെ മാസം മുതൽക്ക് 40,000 രൂപയാണ് വാടക. ഏതായാലും പുകച്ച് പുറത്താക്കാനുള്ള ടെക്നിക്ക് അനുസരിച്ചിട്ട് 10,000 രൂപ വാടകയ്ക്ക് താമസിച്ചിരുന്ന വ്യക്തി ഒരു കാരണവശാലും 40,000 രൂപ വാടക കൊടുക്കാൻ സമ്മതിക്കില്ല. അയാൾക്ക് കൊടുക്കാതെ നിവൃത്തിയില്ല. അല്ലെങ്കിൽ ബാക്കി അതോറിറ്റീസ് 99.9% ഒരു നിയമവും ഒന്നും പോകാതെ കൃത്യമായിട്ട് ഡീറ്റെയിൽ കംപ്ലയിൻ്റ് ഒരു പേപ്പറിൽ നേരെ ഈ ടെനൻസി ആക്ട് അനുസരിച്ചുള്ള കമ്മീഷണർക്ക് കൊടുത്തു കഴിഞ്ഞാൽ ഇമ്മീഡിയറ്റ്ലി കാര്യങ്ങൾ നടക്കും, ഒരു പ്രശ്നമില്ല. ഇത് രാഷ്ട്രീയക്കാരെ പുകച്ച് പുറത്താക്കുന്ന മാതിരി വീട്ടിലെ വാടകയ്ക്ക് വന്നിട്ട് ഉടമസ്ഥൻ്റെ മെക്കെട്ട് കയറാൻ വരുന്നവരെ ശാന്തമായിട്ട് പുറത്താക്കാനുള്ള എളുപ്പ വഴിയാണ് പുതിയ ഗവൺമെൻറ്റിൻ്റെ റൂള്. കേന്ദ്ര ഗവൺമെൻറ് ഇത് അംഗീകരിച്ചു കഴിഞ്ഞു. ഇനി അതാത് സ്റ്റേറ്റിൽ നടപ്പാക്കണം. കാരണം വാടക ടെനൻസി ആക്ടിൻ്റെ എല്ലാം വരുന്നത് സ്റ്റേറ്റ് ഗവൺമെൻറ്റ് കീഴിലാണ്. സ്റ്റേറ്റ് ഗവൺമെൻറ്റിനുള്ള ഡയറക്ഷൻ കൊടുത്തു കഴിഞ്ഞു. ഇത് അതേപോലെ തന്നെ നടപ്പാക്കാനും ഒരു വിഷമവും ഇല്ല. ഇതെല്ലാവർക്കും ആപ്ലിക്കബിളാണ്, എല്ലാവർക്കും ആപ്ലിക്കബിളാണ് എന്നുള്ളതാണ് പ്രത്യേകത. ഫൈറ്റ് ഇല്ല, കോടതിയിൽ പോവേണ്ട, കരയേണ്ട, കാല് പിടിക്കേണ്ട. ഈ നിയമം കൃത്യമായിട്ട് എല്ലാവർക്കും വേണ്ട രീതിയിൽ. പിന്നെ കൃത്യമായിട്ട് 12-ാമത്തെ മാസത്തിൽ കാലാവധി തീരുന്നു എന്ന് കൂടി എഴുതണം. അതല്ലെങ്കിൽ ഒരു വരി കൂടി എഴുതാം, 12 മാസം കഴിഞ്ഞാൽ വാടക പുതുക്കി നിശ്ചയിച്ച് ഒരു വർഷത്തേക്ക് കൂടി നീട്ടാനുള്ള സംവിധാനമുണ്ട് എന്ന് എഴുതി വെച്ച് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി അടുത്ത വർഷത്തേക്കുള്ള ചേഞ്ചുകളുണ്ടാവും. വളരെ വളരെ സിമ്പിളാണ്. പല പല കാര്യങ്ങളും എത്ര എത്ര കോംപ്ലിക്കേറ്റഡ് ആയിട്ടാണ് സോൾവ് ചെയ്തുകൊണ്ടിരുന്നത്.
ഇപ്പ എല്ലാം സിമ്പിൾ. എങ്ങനെയാണോ 75-ാമത്തെ വർഷം നേവിയുടെ കൊടിയുടെ അടയാളം അശോകസ്തംഭവും ത്രിവർണ പതാകയും ആക്കി ചേർത്തത്, ഈ ജോർജിൻ്റെ കുരിശെടുത്ത് മാറ്റിയത്, സിമ്പിളാണ്. അത് പറഞ്ഞത് അത് ഉയർത്തുന്ന സമയത്ത് മാത്രമാണെന്നേ ഉള്ളൂ. INS വിക്രാന്ത് കമ്മീഷൻ ചെയ്ത സമയത്ത് ഉയർത്തിയ കൊടി അപ്പോഴാണ് ഭാരതം അറിയുന്നത്, നമ്മുടെ ഭാരതത്തിൻ്റെ നേവിയുടെ, INS വിക്രാന്തിൻ്റെ അല്ല, നേവിയുടെയും വിക്രാന്തിൻ്റെ അല്ല, കൊടി മാറ്റി എന്നുള്ളത്. അടിപൊളി. അതുപോലെ തന്നെ സന്തോഷം തോന്നിയതാണ് ഇന്നലെ ഗുരുവായൂരിൽ. ഗുരുവായൂരിൽ ഇങ്ങനെ എല്ലാ കാര്യങ്ങളും നോക്കി നോക്കി എനിക്ക് അതിഗംഭീരമായിട്ട് തോന്നി. സ്വതന്ത്രമായിട്ടൊരു ക്ഷേത്രത്തിൽ ദർശനം നടത്താൻ ക്യൂവിൽ നിൽക്കേണ്ടി വന്നാലും അവിടെ ലാസ്റ്റ് എന്നോട് പറഞ്ഞത്, സാറേ ഇപ്പോൾ ഇവിടെ ദർശനം നടത്താൻ വരുന്നതിൽ അത്ഭുതം തോന്നും സാറ്, എത്രയാ ഡിഫൻസിലുള്ളവർ വരുന്നതെന്നറിയാമോ? എയർഫോഴ്സിലുള്ളവരും ആർമിയിലുള്ളവരും നേവിയിലുള്ളവരും വലിയ വലിയ ഉദ്യോഗസ്ഥരാണ് വന്ന് തൊഴുതു പോകുന്നത്. ഇതൊരു വലിയ മാറ്റമാണ് സാറേ. നമുക്ക് ഈ നാടിൻ്റെ മഹത്വം ഇങ്ങനെയൊക്കെ പോകുമ്പോൾ, ഞാനാണെങ്കിൽ ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥരെ ആരെയെങ്കിലുമൊക്കെ കയ്യിൽ കിട്ടിയാൽ ഞാനിങ്ങനെ ഇതുമാതിരിയുള്ള കുറേ ചോദ്യങ്ങൾ ചോദിക്കും. നമുക്ക് എന്താ പ്രയോജനം എന്നറിയാമോ? ഇതുമാതിരി യൂട്യൂബിൽ ചില കാര്യങ്ങളൊക്കെ പറയുമ്പോൾ നമുക്കത് വളരെ കാര്യമായിട്ട് പ്രയോജനപ്പെടും. നിങ്ങളും അതുപോലെ ചെയ്യണം. നന്മകൾ പണ്ടൊക്കെ പറഞ്ഞിരുന്നു ഞാനിങ്ങനെ അവിടെ പോയിട്ട് ഒരു കല്യാണം ഗുരുവായൂരിൽ നടത്തുന്നതിന് പകരം അവനവൻ്റെ അമ്പലത്തിൽ നടത്തിക്കൂടെയെന്ന്. പക്ഷേ ഇന്നലെ അവിടെ കണ്ടപ്പോൾ എല്ലാം അടുക്കും ചിട്ടയോടും കൂടിയാണ് എല്ലാ കാര്യങ്ങളും. അപ്പോൾ ഇത് ഞാനിപ്പോൾ പറയാൻ കാരണം, നമ്മളീ പുകച്ച് പുറത്താക്കുക എന്നുള്ളതിൻ്റെ അതിൻ്റെ കൂട്ടത്തിലാണ് ഞാൻ ഈ ഗുരുവായൂരിൽ കൂടി പറഞ്ഞത്. വിഷയം മാറിപ്പോയതല്ല. അതായത് നന്നാക്കാൻ പറ്റുമെന്നുള്ളത് ഉറപ്പാണ്. ഈ നാടിനെ ശരിയാക്കാൻ പറ്റുമെന്നുള്ളത് ഉറപ്പാണ്. അപ്പോൾ നമ്മളെപ്പോലെയുള്ളവരുടെ പ്രവർത്തനങ്ങൾ അത് വളരെ. ഇന്നലെ ഗുരുവായൂരിനെ കുറിച്ച് ഞാൻ പറഞ്ഞത് അത്ര 20,000-25,000 സ്ഥലത്തേക്ക് പോയിട്ടുണ്ട്. 100, 300, 400 ഷെയർ ഉണ്ടായിട്ടുണ്ട്. പലരും വിളിച്ചു പറഞ്ഞിരുന്നു, സാറേ ഞങ്ങൾ ഗുരുവായൂരിനെ കുറിച്ച് കേട്ടിരിക്കുന്ന അങ്ങനെയൊന്നും അല്ല, സാറ് പോയിട്ട് ഇതൊക്കെ പറഞ്ഞപ്പോഴാണ് ഞങ്ങൾക്ക് ഇപ്പോൾ പോകണമെന്നൊരു തോന്നൽ, ഇതൊക്കെയാണോ അവിടെ നടക്കണത് എന്നുള്ളൊരു തോന്നൽ. അപ്പം നമുക്ക് നല്ലത് ആര് ചെയ്താലും നമുക്ക് 99.5% പേരും ഈശ്വര വിശ്വാസികളാണ്. അതിലൊരു 70% കമ്മ്യൂണിസ്റ്റുകാരാണ്. അവരുൾപ്പെടെ ഈശ്വര വിശ്വാസികളായാലും നമുക്ക് എല്ലാത്തിനെയും പുകച്ച് പുറത്താക്കി പുറത്ത് നിർത്തിയിട്ട് പിന്നെ അകത്തേക്ക് എടുക്കണം. കാരണം ഈ രാഷ്ട്രത്തിലെ 140 കോടി ജനതയും ഒരൊറ്റ രാഷ്ട്രത്തിൻ്റെ അല്ലേ? അപ്പോൾ ആരെയും ചവിട്ടി പുറത്താക്കലല്ല, എല്ലാവരും അടിച്ച് അകത്താക്കുന്ന സമയത്ത് കുറേ ചെറിയ ശിക്ഷകളൊക്കെ കൊടുക്കുന്ന ആ സിസ്റ്റത്തിൽ ഇവിടെ പോകുമ്പോൾ നമ്മുടെ പാർട്ടിയുടെ കാര്യമാണെങ്കിലും മതത്തിൻ്റെ കാര്യമാണെങ്കിലും അമ്പലത്തിൻ്റെ കാര്യമാണെങ്കിലും നമ്മുടെ പൈതൃകത്തിൻ്റെ കാര്യമാണെങ്കിലും ഗുരുവായൂരിലെ കാര്യമാണെങ്കിലും ചന്ദ്രബാബു നായിഡിൻ്റെ കാര്യമാണെങ്കിലും ജയലളിതയുടെ കാര്യമാണെങ്കിലും ശശികലയുടെ കാര്യമാണെങ്കിലും ശരി, അതേപോലെ തന്നെ ഉദ്ധവ് താക്കറയുടെ കാര്യമാണെങ്കിലും ശരി, എല്ലാത്തിനെയും ഗുലാം നബി ആസാദിനെ നമ്മൾ മിക്കവാറും നമ്മൾ BJP ചേർത്തില്ല. പക്ഷേ BJP ചേർന്ന് വരാൻ പോകുന്ന ഒരു പാർട്ടി ഉണ്ടാക്കാൻ അയാളെ സഹായിച്ചു. ഇനി പഞ്ചാബിലും അത് തന്നെ ശ്രമിക്കും. നമ്മുടെ അവിടുത്തെ ഒരു പട്ടാളക്കാരൻ ക്യാപ്റ്റൻ ആയിരുന്ന അമരീന്ദർ സിംഗ് അങ്ങനെ ഒരു പുതിയ പാർട്ടി ഉണ്ടാക്കി അടുത്ത ഇലക്ഷനൊക്കെ ആ പാർട്ടിയുമായിട്ട് ചേർന്ന് നല്ല രീതിയിൽ. പക്ഷേ BJP ചേർത്തില്ല, പുറത്ത് നിർത്തിയിട്ട് പുകച്ച് പുറത്താക്കിയതല്ല. അപ്പം അതൊക്കെ അതിൽ നിന്ന് അവരുടെ പാർട്ടിയിൽ നിന്ന് അവനെ പുകച്ച് പുറത്താക്കിയിട്ട് പിന്നെ നമ്മളുമായിട്ട് ചെയ്തു. ഇതൊക്കെ നല്ല യുദ്ധത്തിലും രാഷ്ട്രീയത്തിലും പ്രേമത്തിലും വലിയ നിയമങ്ങളൊന്നുമില്ല. അതുകൊണ്ട് നല്ല നല്ല കാര്യങ്ങൾ കാണുമ്പോൾ അഭിനന്ദിക്കാൻ സാധിക്കണം. നല്ല നല്ല ആ പ്രജ്ഞാനന്ദ എന്ന് പറയുന്ന ആ പയ്യൻ ചെസ്സിലെ കോൾസണെ വിജയിപ്പിച്ചത് എല്ലാവരും പറഞ്ഞു. ഈ പേരും നെറ്റിയിലുള്ള ഭസ്മവുമാണ് തനിക്ക് പേരും പ്രസിദ്ധിയും കിട്ടാതിരിക്കാൻ കാരണം. അത് തന്നെ പറഞ്ഞ് അവൻ ഫേമസായി. അങ്ങനെ തന്നെ താൻ ഫേമസ് ആവാതിരിക്കാൻ കാരണം തൻ്റെ പേരും തൻ്റെ നെറ്റിയിലുള്ള ഭസ്മവുമാണെന്ന്. പക്ഷേ അത് നെഗറ്റീവ് ഉപയോഗിച്ച് എല്ലാവരും ഇപ്പം നല്ല രീതിയിൽ പബ്ലിസിറ്റി കൊടുക്കാൻ തുടങ്ങി. നമ്മളുടെ അൾട്ടിമേറ്റ് ഗോൾ നമ്മുടെ രാഷ്ട്രം, നമ്മുടെ പൈതൃകം, നമ്മുടെ സംസ്കാരം, പാസ്റ്റ് പ്രസൻ്റ് ഫ്യൂച്ചർ, അതിനെ കത്തിജ്വലിപ്പിച്ച് ഉയർത്തി വളർത്തി ഉണർത്തി കൊണ്ടുവരുന്ന പ്രവൃത്തികൾക്ക് നമുക്ക് എന്ത് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ സാധിക്കും അത് കോൺട്രിബ്യൂട്ട് ചെയ്യാം. പ്രണാമം, നമസ്കാരം.